ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ഇവിടെ ഒരു കുക്കിങ്ങിൻ്റെ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു. അതിലേക്ക് ഒരു കപ്പ് അരിതാ കഴുകിയിട്ട് അത് വേവിക്കാൻ വെക്കുകയാണ്. പിന്നെ ഇതൊരു 4 വിസിൽ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിനിടയിൽ നമുക്ക് കറി ഉണ്ടാക്കണം. ഞാനിന്നോട് മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കാസർഗോഡ് സ്റ്റൈൽ മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിതാണ് മുളകൊക്കെ അതിൻ്റെ ചൊട്ടൊക്കെ എടുക്കുകയാണ്. ഒരു മുറി തേങ്ങയും അരച്ച് ചിരകി വെച്ചിട്ടുണ്ട്. ഇനി മുളകിൻ്റെ ചൊട്ടൊക്കെ എടുത്ത് അത് ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. തേങ്ങയുടെ കൂടെ ഈ മുളകും ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കാശ്മീരി ചില്ലി ആ ഒരു മുളകാണ് കേട്ടോ, കുമ്പിട്ടി മുളകെന്ന് നമ്മൾ പറയാം. നിങ്ങളെന്ത് പറയാമെന്നറിയില്ല. മുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഗ്രൈൻഡറിലാണ് അരക്കുന്നത്. ഗ്രൈൻഡറിൽ അരച്ച് വെച്ച് മീൻ കറിക്ക് നല്ല ടേസ്റ്റാണ്. കണ്ടോ, ഗ്രൈൻഡറിൽ ഇതേപോലെ അരക്കും. തേങ്ങയും മുളകും ഇട്ടെടുത്ത് ഇത് നമ്മുടെ ചോറ് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ബീട്രൂട്ട് ഉണ്ട്. അപ്പോൾ ബീട്രൂട്ട് വേഗം വറവുണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മൾ. അപ്പോൾ ബീട്രൂട്ട് വറവിന് വേണ്ടിയിട്ട് വേഗം ബീട്രൂട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലാണ് ഗ്രേറ്ററിലാണ് വേഗം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ വേഗം ഗ്രേറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ക്യാരറ്റൊക്കെ ഇതാ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിയാമ്പിൻ്റെ അപ്പലും 3 പച്ചമുളകും ചെറിയൊരു കഷ്ണം ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഇതിലേക്ക് ഉള്ളിയും കൂടി മുറിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കും ഈ സമയത്ത് തന്നെ. നമ്മളെ ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രം നന്നായി ചൂടായി വരുന്ന സമയത്ത് കുറച്ച് തേങ്ങ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ കുറച്ച് കടുകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുകെന്താ നന്നായി പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ബീട്രൂട്ടിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ബീട്രൂട്ട് വറവ് ഉണ്ടാക്കുമ്പോൾ വെള്ളം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ബീട്രൂട്ട് വറവിൻ്റെ ടേസ്റ്റിനോട്ട് മാറിപ്പോവും. നമുക്കിതൊരു 5 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കണം. നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ടും മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടും ഞാൻ മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ കാച്ചാനുള്ള മീൻ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മീൻ വരഞ്ഞ് വെക്കും. അപ്പോൾ കാച്ചാനുള്ള മീൻ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് 1/2 ടേബിൾ സ്പൂൺ ഒരു 1/2 ടീസ്പൂൺ ആയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കും. മസാലയൊക്കെ ഒന്ന് പുരട്ടിയെടുക്കും. കണ്ടോ, കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഇതിലേക്ക് പിഴിഞ്ഞെടുക്കും. നല്ലോണം മസാല പുരട്ടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വരെ ഇത് മാറ്റി വെക്കാം. അതിന് നല്ല മസാല പിടിക്കട്ടെ. നേരത്തെ നമ്മളിതാ ബീട്രൂട്ട് വറവ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെള്ളം ചേർത്തിട്ട് അയച്ചിട്ട് അടുക്കി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് അതിന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇട്ടിട്ടുണ്ടായത് തേങ്ങ ഒക്കെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതെങ്ങനെയാണ് ഗ്രൈൻഡറിൽ നിന്ന് ഇരവെടുക്കുന്നതെന്ന് നോക്കാം. കണ്ടോ, ഈസിയാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട്
നല്ല ക്ലീനായി വന്നല്ല. ഇങ്ങനെയാണ് ഗ്രൈൻഡറിൽ തേങ്ങ അരച്ചെടുക്കൽ. അപ്പോൾ നമ്മൾ കാസർകോട്ടർ മീൻ കറി വെക്കുമ്പോൾ ഇതിലേക്ക് മുളകും തേങ്ങയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരക്കും. കണ്ടോ, ഞാനൊരു വേറൊരു ചട്ടിയിലേക്ക് നമ്മുടെ ഈ അരവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പുളി. മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ആട്ടെ, ഏറ്റവും നല്ല ടേസ്റ്റും. പുളിയും ഒരു ചെറിയ തക്കാളിയും ചെറിയൊരു കഷ്ണം ഉള്ളിയും പച്ചമുളകും ഇതിലേക്ക് മുറിച്ചിട്ടെടുക്കണം. തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണമെന്നില്ല, കാരണം തിളച്ച് വരുമ്പോൾ നമ്മളത് തക്കാളി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കും. ഉള്ളിയും ഇതേപോലെ മുറിച്ചെടുക്കും. ചെറിയ ഉള്ളിയല്ല കേട്ടോ, നമ്മളെല്ലാത്തിനും വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കലത്. പച്ചക്കറി വെക്കുമ്പം, മീൻ കറി വെക്കുമ്പം, ബീഫ് കറി വെക്കുമ്പോൾ, ഏത് കറി വെക്കുമ്പോഴും വെല്ലുള്ളിയാണ് നമ്മൾ ഇട്ടെടുക്കൽ. ഇതൊന്ന് തിളക്കാൻ തിളപ്പിക്കാൻ വെക്കാം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തെടുക്കുകയാണ്. കറി ഇതാ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കണം. തിളക്കുന്നതിന് മുമ്പ് മീൻ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. തിളക്കുന്നതിന് മുമ്പ് മീൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിന് ആ ടേസ്റ്റും ഉണ്ടാവില്ല, മീനൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ തിളക്കുമ്പോൾ തന്നെയാണ് നമ്മൾ മീൻ ചേർത്ത് കൊടുക്കേണ്ടത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അതേപോലെ പുളി, പുളി ഇപ്പോൾ ഞാൻ കറുത്ത പുളി ഇട്ടത് കാരണം പെട്ടെന്ന് അത് പുളി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് പുളിയൊക്കെ എടുത്ത് മാറ്റാണ്. കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ ബീട്രൂട്ട് വറവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളിതാ കാസർഗോഡ് സ്റ്റൈൽ ബീട്രൂട്ട് വറവ്. കാണാൻ നല്ല രസമില്ലേ, തിന്നാൽ ഇതിനേക്കാളും രസമാട്ടോ. ഇനി ഞാൻ മീൻ കാച്ചാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി അതിലേക്ക് മീൻ ഒരു ഫ്രൈ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എണ്ണ അഴിച്ചു കൊടുത്തിട്ട് എണ്ണ നല്ലോണം ചൂടായി വന്നു. അപ്പോൾ ഇതാ മീൻ നേരത്തെ നമ്മൾ മസാല പറ്റി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ നല്ല മണമാണ്. കിച്ചണൊക്കെ ആ ഒരു മീൻ പൊരിച്ച മണം ഉണ്ടാവില്ല, അതും ഉണ്ടാവില്ല. അപ്പോൾ അതിനിടയിൽ ഞാൻ ചെറിയൊരു കാഴ്ച ഇങ്ങനെ കാണിച്ചതാണെന്ന് വിചാരിച്ചു. കിച്ചണിൽ നിന്ന് കാണുന്ന ഇതാണ് കേട്ടോ എൻ്റെ കിച്ചണിൽ നിന്ന് കിച്ചണിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുറത്തേക്ക് കാണുന്ന കാഴ്ച. ഉരുളിയൊക്കെ ഞാൻ പാത്രമൊക്കെ കഴുകി വെക്കൽ ഇങ്ങനെ നമ്മുടെ ജനലിൻ്റെ ആ സൈഡാണ്. ഇപ്പോൾ ഉരുളിയൊക്കെ അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇതെങ്ങനെ കിച്ചണിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ മനോഹരമായ കുറേ കാഴ്ചകൾ കാണാം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് പുറത്തിറങ്ങി നോക്കാം. നല്ല രസമാട്ടെ ഇതിങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കിച്ചണിലൊക്കെ പണിയെടുക്കുമ്പോൾ നമുക്ക് മീൻ പൊരിച്ചത് എന്തായാലും നോക്കാം. കണ്ടോ, ബാൽക്കണിയിൽ നിന്ന് കാണുന്ന വ്യൂ ആണിത്. ഞങ്ങളെന്താ മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇൻഷാല്ലാ മക്കൾക്കൊക്കെ ഞാൻ ചോറ് കൊടുക്കട്ടെ. അപ്പോൾ എൻ്റെ ഈ കാസർഗോഡ് ലഞ്ച് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഇൻഷാല്ലാ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.